ഇന്ത്യൻ ചലച്ചിത്രരംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ബോളിവുഡ് താരം മിഥുൻ ചക്രവർത്തിക്ക് ഒക്ടോബർ എട്ടിന് നടക്കുന്ന എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മിഥുൻ ചക്രവർത്തിക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനയ്ക്കാണ് മിഥുൻ ചക്രവർത്തിക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് സമ്മാനിക്കുന്നത് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് ഈ വർഷം പത്മഭൂഷൺ ബഹുമതി നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അഭിനയരംഗത്തെത്തിയ മിഥുൻ ചക്രവർത്തി ആദ്യ സിനിമയിൽ നിന്ന് തന്നെ ദേശീയ പുരസ്കാരം നേടി മൃണാൽ സെെന്നിന്റെ മൃഗയ എന്ന ചിത്രത്തിലൂടെയാണ് രാജ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയത് നദീ തേ സാഗര എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗാളി സിനിമയിൽ തുടക്കം കുറിച്ചു പിന്നീട് ഹിന്ദി സിനിമയിൽ മിഥുൻ ചക്രവർത്തിയുടെ ഹിറ്റ് തേരോട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡിസ്കോ ഡാൻസർ എന്ന ചിത്രത്തിലൂടെ ബോക്സ് ഓഫീസ് തലത്തിൽ അന്നുവരെ ഒരു ഇന്ത്യൻ ചിത്രത്തിനും നേടാൻ സാധിക്കാത്ത റെക്കോർഡ് തുകയ്ക്ക് ബിസിനസ്സായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വീണ്ടും സ്വന്തമാക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്വാമി വിവേകാനന്ദ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പുറത്തിറങ്ങിയ ബംഗാളി ചിത്രം കാബൂളിവാലയിലാണ് മിഥുൻ ചക്രവർത്തി ഒടുവിൽ അഭിനയിച്ചത്